നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ യുദ്ധം വലിയ രീതിയിൽ ലോകത്തെ ഭയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ തീക്കളിയുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ് റഷ്യ. പുടിൻ അണ്വായുധം പുറത്തെടുത്തിരിക്കുന്നു. എന്താണ് റഷ്യയുടെ നീക്കം എന്നുള്ളത് ഒരു തീയായി മാറുകയാണ്. യുക്രൈന് നേരെ പ്രയോഗിക്കാനാണോ അതോ ഇനി ഇറാന് കൊടുക്കാൻ ഉള്ള നീക്കമാണോ? അത്തരത്തിൽ പലവിധ ചോദ്യങ്ങൾ ഉയരുന്നു. അമേരിക്ക നെഞ്ചിൽ തീ പിടിച്ച പോലെ തെക്കുവടക്ക് ഓടുകയാണ്. ഇസ്രയേലാകട്ടെ തങ്ങൾക്ക് നേരെ എന്തൊരാക്രമണം വന്നാലും തിരിച്ചടിക്കാൻ, അതിശക്തമായി തിരിച്ചടിക്കാനും മുച്ചൂടു മുടിക്കാനും തയ്യാറായി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ റഷ്യ എന്താണോ നീക്കം നടത്താൻ പോകുന്നത്, ഒരു തീക്കളിക്കാണ് മുതിരുന്നതെങ്കിൽ റഷ്യ പിന്നീട് ഉണ്ടാകില്ല എന്ന മുറവിളി ഉയർത്തി അമേരിക്ക കളത്തിലിറങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതിനിടയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ളത് ബൈഡനെയും വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധങ്ങൾ വീണ്ടും പരീക്ഷണം നടത്തിയതിലാണ് ആശങ്ക. അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ഇപ്പോൾ ഈ ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ദീർഘദൂര മിസൈലുകളിലും മുങ്ങിക്കപ്പലുകളിലുമാണ് റഷ്യ പരീക്ഷണം നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും റഷ്യ പുറത്തുവിട്ടിരിക്കുകയാണ്. പുടിൻ ഒരു മോക്ക് ആണവ യുദ്ധമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ ഈ പരീക്ഷണം പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ യാർസും പരീക്ഷണത്തിന് റഷ്യ ഉപയോഗിച്ചു എന്നാണ് വിവരങ്ങൾ. കുറാട്ടസ്റ്റ് റേഞ്ചിലുള്ള പ്ലസേടെക്സ് കോസ്മോഡ്രോമിൽ നിന്നാണ് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത്. ശത്രുരാജ്യങ്ങൾ റഷ്യയ്ക്ക് നേരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തങ്ങൾക്കും കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. റഷ്യയുടെ പ്രധാനപ്പെട്ട ദീർഘദൂര മിസൈലുകളായ സിനേവയും ബുലാവയും അന്തർവാഹിനികളിൽ നിന്നാണ് തൊടുത്തുവിട്ടത്. TU-95MS ഇനത്തിൽപ്പെട്ട പോർ വിമാനങ്ങളിൽ നിന്നാണ് ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചത്. ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും യാർസ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും TU-95MS യുദ്ധവിമാനങ്ങളും ഇതിൽ പങ്കെടുത്തതായി റഷ്യൻ സൈനിക മേധാവി വലേറി ജെറാസിമോവ് വ്യക്തമാക്കി. പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു എന്ന കാര്യം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ധരിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഏതു നിമിഷവും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായിരിക്കണമെന്ന് പുടിൻ നേരത്തെ തന്നെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. റഷ്യയുടെ കൈവശമുള്ള മിസൈലുകൾ ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ കെൽപ്പുള്ളതാണെന്നും പുടിൻ പലവട്ടം വ്യക്തമാക്കിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ ആണവ മിസൈൽ പരീക്ഷണം പുടിൻ വീഡിയോ ലിങ്ക് വഴി കണ്ടുവെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് അറിയിച്ചിരിക്കുന്നത്. അപൂർവ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ റഷ്യ ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്ന് പുടിൻ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. രാജ്യം പുറത്തുനിന്ന് ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സംവിധാനം ആവശ്യമാണ് എന്നാണ് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയുടെ ആണവായുധങ്ങൾ നാവികസേനയുടെയും വ്യോമസേനയുടെയും പ്രത്യേകമായി രൂപീകരിച്ചിട്ടുള്ള വിഭാഗങ്ങളുടെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യയുടെ കൈവശം ഏതാണ്ട് 5,800 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ 1,500 ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ സജ്ജമാക്കി വെച്ചിരിക്കുന്നവയുമാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ നടത്തിയ പരീക്ഷണത്തെ പലരും നോക്കിക്കാണുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് റഷ്യയും രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് പോകുന്നത് എന്ന സൂചനകൾ വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.